उपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगे राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगद्हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकीनंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ, എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചാവിഷയം ഏറ്റവും തുടക്കക്കാരായ ആത്മീകവാദികൾക്ക്, കൃഷ്ണാവബോധം പരിശീലിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം. ആധ്യാത്മിക ഗുരു ആവശ്യമാണോ എന്നുള്ളതാ. അപ്പോ ഒരുപാട് ഒരുപാട് ആധ്യാത്മികവാദികൾ അല്ലെങ്കിൽ ഭക്തന്മാർ തന്നെ വിചാരിക്കാറുണ്ട്, ഭഗവാൻ മാത്രം മതിയല്ലോ, ഇനിയൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ? ചിലർ ചിന്തിക്കാറുണ്ട്, എനിക്കും ദൈവത്തിൻ്റെയും നടുക്ക് എന്തിനാ മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ ചിന്തകളുണ്ട്, വേണോ വേണ്ടേ എന്നുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ തന്നെ സാന്ദീപനി മഹർഷിയെ ഭഗവാൻ ഗുരുവായി സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തി വന്നപ്പോൾ വസിഷ്ഠരെയും വാൽമീകി മഹർഷിയെയും തൻ്റെ ഗുരുവായി സ്വീകരിച്ചു. തൻ്റെ പുത്രന്മാരായ ലവകുശന്മാർ വാൽമീകിയെ ഗുരുവായി സ്വീകരിച്ചു. ശ്രീചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ ഈശ്വരപുരി എന്ന് പറയുന്ന വ്യക്തിയെ ഗുരുവായി സ്വീകരിച്ചു. ശങ്കരാചാര്യസ്വാമികൾ ഗോവിന്ദാചാര്യ എന്ന വ്യക്തിയെ ഗുരുവായി സ്വീകരിച്ചു. മധ്വാചാര്യർ, രാമാനുജാചാര്യ, പരമ്പരയിലുള്ള സർവത്ര ആചാര്യന്മാരും ഉന്നത ഭക്തന്മാരും ഗോസ്വാമിമാരും എല്ലാം തന്നെ ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു പഴയ ചൊല്ലുണ്ട്, മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയാറുണ്ട്. ഇത് തെക്കൻ ഭാരതത്തിൽ എല്ലാ സംസ്ഥാനത്തിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. മാതാ, ജനിച്ച കുട്ടിക്ക് അമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഇതാണ് നിന്റെ അമ്മ എന്ന് പറയേണ്ട കാര്യമില്ല. കുഞ്ഞിന് സ്വമേധയായി തന്നെ തൻ്റെ അമ്മയെ തിരിച്ചറിയാൻ പറ്റും. എത്ര പേര് കുഞ്ഞിനെ എടുത്താലും കരയും, അമ്മ എടുക്കുമ്പോൾ അത് താനേ കരച്ചൽ നിർത്തും. പ്രകൃതിയുടെ ഒരു ഭാഷയാ കുഞ്ഞിന് അമ്മയെ അറിയുന്നത്. ലാളനം പഞ്ചവർഷിൻ, ആദ്യത്തെ 5 വർഷം അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നു. പിന്നെ പിതാവിനെ തിരിച്ചറിയില്ല, നമുക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. പശുക്കിടാവ് കണ്ണു തുറക്കാൻ, ജനിച്ച് കണ്ണു തുറക്കാൻ ഒരു 3-4 മണിക്കൂർ എടുക്കും, അത് കഴിഞ്ഞ് ഓടാൻ തുടങ്ങും.
അപ്പോ അമ്മ പശുവിനെ കൊണ്ടുപോയി 100 പശുക്കളുടെ ഇടയിൽ കെട്ടിവെച്ചാലും ഈ കിടാവ് നേരെ അമ്മയെടുത്ത് തന്നെ പോകും പിതാവ്. അത് കഴിഞ്ഞ് അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പിതാവ് പറഞ്ഞു കൊടുത്ത് പിന്നെ ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഗുരു ദൈവം ഇതാണ് എന്ന് കാണിച്ചു കൊടുത്ത് ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ആ കുഞ്ഞിനെ അയക്കുന്നു. മാതാ, പിന്നെ മാതാവിന്റെ കയ്യിലിരുന്ന് പിതാവ്, പിതാവിന്റെ കയ്യിലിരുന്ന് ഗുരു, ഗുരു പിന്നെ ഈശ്വരന്റെ സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ ഗുരു ഇല്ലാത്ത വ്യക്തി അനാഥനാണ് എന്നാ പറയാ. എങ്ങനെയാണോ ഈ ലോകത്തിൽ നമുക്ക് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അവരെ അനാഥരെന്ന് വിളിക്കുന്നു, ഗതിയില്ലാത്തവർ, നാഥനില്ലാത്തവർ എന്ന് നമ്മൾ വിളിക്കുന്നു, അതുപോലെ തന്നെ ഒരു ഗുരുവില്ലാത്ത വ്യക്തിയും ആധ്യാത്മികമായി അനാഥനാണ്. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു, മാതാപിതാവിനോടത്തുള്ള കടപ്പാട് ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റില്ല എന്നാ പറയുന്നു. നമുക്ക് എല്ലാവർക്കും മാതാപിതാവിൻ്റെ അടുത്ത് ഒരു കടപ്പാടുണ്ട്. ആ കടം ഒരിക്കലും വീട്ടാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരണവും കഴിഞ്ഞ് യമലോകത്തിൽ ശിക്ഷയും അനുഭവിച്ചിട്ട് നമ്മൾ പിതൃലോകത്തിൽ വന്ന് കാത്തിരിക്കും. അടുത്ത ഒരു ശരീരം കിട്ടാൻ വേണ്ടി പിതൃലോകത്തിൽ വരിയിൽ കാത്തു നിൽക്കും. ഈ വരിയിൽ കാത്തു നിൽക്കുന്ന അനുഭവം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് എന്നറിയില്ല. വരിയിൽ കാത്തു നിൽക്കുന്ന അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ ക്യൂവിൽ ഒരു കാര്യത്തിന് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കര ടെൻഷനാണ്. നമ്മൾ മുന്നോട്ട് എത്തി എത്തി നോക്കും, ക്യൂ പോകുന്നുണ്ടോ, ക്യൂ പോകുന്നുണ്ടോ, ആള് കുറയുന്നുണ്ടോ, എണ്ണിയൊക്കെ നോക്കും. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യൂ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത ക്യൂവിൽ മാറുമ്പോൾ ഈ ക്യൂ പെട്ടെന്ന് പോകും. അങ്ങനെ പിതൃലോകത്തിൽ അടുത്ത ഒരു ശരീരത്തിനായി നമ്മൾ കാത്തു നിൽക്കുക. ആ കാത്തു നിൽപ്പ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വിഷമമുള്ള കാഴ്ചയാണ്. അടുത്ത ശരീരം കിട്ടണം. കാരണം മനുഷ്യജന്മം കിട്ടിയാലേ ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ദുർലഭം മാനവജന്മ, മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആ മനുഷ്യ ശരീരം ലഭിക്കാനായി നമ്മൾ വരിയിൽ കാത്തു നിൽക്കുന്നു. അപ്പൊ അങ്ങനെ കാത്തു നിൽക്കുമ്പോ രണ്ടുപേര്, ഒരു ദമ്പതി, രണ്ടുപേര് നമ്മുടെ കർമ്മത്തിനോട് യോജിക്കുന്ന രണ്ടുപേര്, അവർ വിവാഹം എന്ന പേരിൽ കൂടുകയും ഞാൻ ചെന്ന് ജനിക്കാൻ ഒരു തലമുണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. എന്റെ കർമ്മം അവർ രണ്ടുപേരുടെ കർമ്മമായി യോജിക്കണം, അവരുടെ കർമ്മം എന്റെ കർമ്മത്തോട് യോജിക്കണം. അങ്ങനെ ആ ദമ്പതി എന്റെ മാതാവും പിതാവും ആകുന്നു. പിതൃലോകത്തിൽ വർഷങ്ങളായി അടുത്ത ശരീരത്തിന് വേണ്ടി കാത്തുനിന്ന് പിതൃ അവസ്ഥയിൽ കിടന്ന എനിക്ക് ഈ ഒരു അച്ഛനും അമ്മയും ശരീരം തന്നു. ഈ ശരീരം കാരണം എനിക്ക് മോക്ഷപ്രാപ്തി നേടാനും സാധിക്കും. ആ ശരീരത്തിനെ യഥാർത്ഥത്തിൽ ആത്മീകമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് എനിക്ക് മോക്ഷപ്രാപ്തി നേടാൻ സാധിക്കും. അതുകൊണ്ട് ഈ മാതാപിതാവിൻ്റെ അടുത്തുള്ള കടം ഒരിക്കലും വീട്ടാൻ പറ്റില്ല എന്ന് പുരാണം പറയുന്നു. 5 പേർക്കാ കടമുള്ളതായി പുരാണങ്ങൾ പറയുന്നു. പിതൃകടം, ദേവകടം, ഋഷികടം, ബ്രാഹ്മണകടം, ഗുരു, ഇങ്ങനെ 5 പേർക്ക് ഒരിക്കലും നമുക്ക് കടം തിരിച്ചു വീട്ടാൻ പറ്റില്ല. അങ്ങനെ പിതൃകടം, കാരണം നമ്മൾ പിതൃലോകത്തിൽ എത്രയോ കാലങ്ങളായി കാത്തുകിടക്കുകയും ഈ ദമ്പതി വന്ന് നമുക്ക് പുതിയ ഒരു ശരീരം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ കടം ഒരിക്കലും നമുക്ക് വീട്ടാൻ പറ്റില്ല. ഒരു ജന്മത്തിൽ നമ്മളെ രക്ഷിച്ച മാതാപിതാവിന്റെ കടം നമുക്ക് വീട്ടാൻ പറ്റില്ലെങ്കിൽ ജനന മരണ ചക്രത്തിലിരുന്ന് നമ്മളെ ഉദ്ധരിക്കുന്ന ആധ്യാത്മിക ഗുരുവിന്റെ കടം ഒരിക്കലും വീട്ടാൻ പറ്റില്ല. മാതാവും പിതാവും എന്നെ ഒരു ജന്മത്തിൽ രക്ഷിക്കുകയാണ്. ഗുരു
എന്നെ ജന്മജന്മാന്തരങ്ങളാകുന്ന ചക്രത്തിലിരുന്ന് രക്ഷിക്കാൻ. അപ്പൊ മാതാപിതാവിന്റെ കടം തന്നെ എനിക്ക് വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഗുരുവിന്റെ കടത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം പ്രേത അവസ്ഥയിൽ, പിതൃ അവസ്ഥയിൽ ഈരേഴ് പതിനാല് ലോകത്തും കടന്ന എനിക്ക് ആ പിതൃ അവസ്ഥയിലിരുന്ന് മനുഷ്യജന്മം കൊടുത്ത് ഈശ്വരനെ മനസ്സിലാക്കിപ്പിച്ച് തിരിച്ച് ഈശ്വരന്റെ സ്വധാമത്തിൽ കൊണ്ടുപോകുന്ന ഒരു കർമ്മമാണ് ആധ്യാത്മിക ഗുരു ചെയ്യുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്തുള്ള കടപ്പാട് ഒരു ജീവാത്മാവിനും തീർക്കാൻ പറ്റില്ല എന്ന് തന്നെ വ്യക്തമായി പുരാണങ്ങൾ പറയുന്നു. ഒന്നുമേ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ വലിയ ഒരു ഒരു സഹായവും ഒരു നിസ്വാർത്ഥമായ ഒരു ഒരു ജോലിയുമാണ് ഗുരു ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരു എന്ന വാക്ക് കൊടുത്തിരിക്കുന്ന ആ പേര് ഭാരം കൂടിയത്. ആ ഒരു ചുമതല ആർക്കും നിർവഹിക്കാൻ പറ്റില്ല, ആർക്കും തിരിച്ചു വീട്ടാനും പറ്റില്ല. അതുകൊണ്ട് ആ ഗുരു ഭാരമായത്, ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഭാരം എന്നാണ്. വലിയ ഈ ഭൂമിയിലെ വെച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഗുരുവിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ആ ഗുരു എന്ന വാക്ക് കൊടുത്തിരിക്കുന്ന ഭാരം, ആ ഭാരം സാധാരണ ആർക്കും തന്നെ ചുമക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഭാരം ചുമക്കാം. ഒരാൾക്ക് 5 കിലോ ചുമക്കാം, ഒരാൾക്ക് 10 കിലോ ചുമക്കാം, ഒരാൾക്ക് 2 കിലോ ചുമക്കാം, എല്ലാവർക്കും എന്തെങ്കിലും ഭാരം ചുമക്കാം. പക്ഷേ സാധാരണ വ്യക്തികളെ കൊണ്ട് ചുമക്കാൻ പറ്റാത്ത ഭാരമാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം. ഗുരു എന്ന് വച്ചാൽ ഭാരം. അങ്ങനത്തെ ഒരു ദൗത്യമാണ് ഗുരു നിർവഹിക്കുന്നത്. ഒരിക്കലും തിരിച്ചു വീട്ടാൻ പറ്റില്ല. ആരാണ് ഗുരു? വാചോ വേഗം മനസക്രോധവേഗം ജിഹ്വാവേഗം ഉദരോ ഉപസ്ഥവേഗാൻ ഏതാൻ വേഗാൻ യോ വിശഹേത ധീര പൃഥ്വിമപിമാം ശിഷ്യം. അവസാനത്തെ വരി മറന്നുപോയി. ശരി, അത് മറന്നുപോയി. അവസാനത്തെ വരി വാചോ വേഗം, വാക്കിനെ പൂർണമായും നിയന്ത്രിക്കാൻ സാധിച്ച ആള്. മനസക്രോധവേഗം, മനസ്സിനെയും ക്രോധത്തിനെയും നിയന്ത്രിച്ച ആള്. ജിഹ്വാവേഗം, നാവിനെ നിയന്ത്രിച്ച ആള്. ഉദരോ ഉപസ്ഥവേഗാൻ, വയറ്റിന്റെ ത്വര കഴിക്കാനുള്ള ആഗ്രഹത്തിനെ നിയന്ത്രിച്ച്. ജനനേന്ദ്രിയത്തിനെ ജനനേന്ദ്രിയത്തിനെയും പൂർണമായി നിയന്ത്രിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ പൃഥ്വിം ച ശിഷ്യാത്, പൃഥ്വിയിലുള്ള ശിഷ്യന്മാരെ സ്വീകരിക്കാൻ അനുവാദമുള്ള. ആലോചിച്ചു നോക്കൂ, ഇതൊന്നും നമുക്ക് സാധിക്കുന്നതാണോ? വാക്കിനെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ദേഷ്യത്തിനെ നിയന്ത്രിക്കുക, വയറിനെ നിയന്ത്രിക്കുക, ജനനേന്ദ്രിയത്തിനെ നിയന്ത്രിക്കുക. വലിയ ഭാരമുള്ള ജോലിയാ. അതുകൊണ്ടാ ഗുരുവിന് ആർക്കും ഒന്നും തിരിച്ച്. സർവാമപിമാം പൃഥ്വിം ച ശിഷ്യ. താങ്ക് യു ഭാരതഭൂമി പ്രഭു. ശരിയാണ്, മറന്നുപോയി എനിക്ക് പെട്ടെന്ന് അവസാനം വരി. സർവാമപിമാം പൃഥ്വിം ച ശിഷ്യാത്, ലോകത്തിലുള്ള ജനങ്ങളെ ശിഷ്യരായി സ്വീകരിക്കാൻ യോഗ്യത ഉള്ള വ്യക്തിയാണ് എന്നാ പറയുന്നത്. ഇതൊന്നും നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരം ഗുരുക്കന്മാർ വിരളമെന്ന് പറയുന്നത്. അവരെ കാണുന്ന പൂന്താനം പറയുന്നു, ആ സത്തുക്കളെ കാണാൻ സാധിച്ചാൽ, അങ്ങനത്തെ വ്യക്തികളെ ഒന്ന് വന്ദിക്കാൻ സാധിച്ചാൽ ജന്മസാഫല്യമുണ്ടായി എന്നാ പറയുന്നത്. അവരെ ഒന്ന് തൊഴുതാ തന്നെ ജന്മസാഫല്യമുണ്ടായി എന്നാണ് പറയുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതില് പുരാണങ്ങളില് അതിശ്രേഷ്ഠനായ ശിഷ്യനായി ഒരാളെ പറയുന്നു. നിങ്ങൾക്ക് ഒരു 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 ക്വിസ് നടത്താമോ? ശ്രീകൃഷ്ണ ഭഗവാന് 16108 പത്നിമാരാ. പക്ഷെ ഇതെല്ലാം അല്ലാതെ ഭഗവാന് ഒരു മകനുണ്ട്. ആ മകൻ ആണ് ഒരു ഭൂമിയിൽ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് മാതൃകയായി ജീവിച്ചു കാണിച്ച വ്യക്തി. ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ, അതായത് രുക്മിണിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു പുത്രൻ. പലർക്കും അറിയാൻ സാധ്യതയില്ല, ഒരു ക്വിസ്സാണ്. അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി ഭഗവാൻ.
ആ കുഞ്ഞ് ഒരാശ്രമത്തിൽ ചെന്ന് ബ്രഹ്മചാരിയായി ചേർന്നു. അപ്പൊ ബ്രഹ്മചാരി ദാന്തോ ഗുരുകുലേ വാസൻ ആചാര്യൻ ദാസവത്നിച്ച ഗുരു സുഹൃദ സൗഹൃദ. സതീഷ് കൃഷ്ണ സാംബ ഓർ പ്രദ്യുമ്ന റോങ്. അപ്പൊ ഇങ്ങോട്ട് പ്രൈസ് തരണം, തെറ്റാണ്. അപ്പോ ദാന്തോ കറക്റ്റ്, പ്രേമനിധി കറക്റ്റ്, സൺ ഓഫ് കുബ്ജ ശരിയാണ്, ശരിയാണ്. പേരും കൂടെ പറയൂ, പകുതി ശരിയായി. കുബ്ജയിൽ കൂനിയിൽ ഒരു മകനുണ്ടായി ഭഗവാൻ, അതാണ് ആദ്യത്തെ പുത്രൻ. രുക്മിണിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടായ പുത്രൻ ഭഗവാന്റെ. ഈ പ്രപഞ്ചത്തിൽ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാതൃകയായി ജീവിച്ച് കാണിച്ചത്. ഓക്കെ, ശരി, ആരും മറുപടി പറഞ്ഞില്ല. ഉപശ്ലോകൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്, ഉപശ്ലോക കുഞ്ഞിന്റെ പേര്. അപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു, ഗുരുകുലത്തിൽ പോയി ചേർന്നു. അപ്പോ ഗുരു പറഞ്ഞു, അന്നത്തെ എങ്ങനെ വെച്ചാല് ഭിക്ഷ എടുക്കാൻ പോകണം. ഇപ്പൊ നമ്മൾ പോലും എന്താ പറയാ, ദീക്ഷ മന്ത്ര ഗുരുവിലിരുന്ന് മന്ത്ര ദീക്ഷ എടുക്കുന്ന ഒരു ദിവസം നമ്മൾ ഭിക്ഷയ്ക്ക് പോകണം. ഞാൻ 1994 മന്ത്ര ദീക്ഷ എടുത്തു, ഗുരുവിലിരുന്ന് ദീക്ഷ എടുത്തു. അപ്പൊ അന്ന് ഭിക്ഷയ്ക്ക് പോകണം, നമ്മളിങ്ങനെ നമ്മുടെ തുണിയും ഇങ്ങനെ പിടിച്ചിട്ട് തെരുവുകളിൽ ഭിക്ഷയ്ക്ക് പോകണം. ഭയങ്കര നാണക്കേടായിരിക്കും ആൾക്കാരുടെ അടുത്തൊക്കെ ഭിക്ഷ ചോദിക്കാൻ പോകുന്നത്. മന്ത്രദീക്ഷ എടുക്കുന്ന ഒരു ദിവസം ചെയ്യണം. പണ്ട് ഇത് ഒരു ഒരു ആശ്രമത്തിൽ കഴിയുന്ന ശിഷ്യൻ നിത്യം ചെയ്യേണ്ട ജോലിയാണ്, ദിവസം ഭിക്ഷയ്ക്ക് പോകണം. ഇന്ന് കാലത്ത് അതൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു, മോഡേൺ ആയിട്ട് അന്നത്തെ ദിവസം മാത്രം പോയാൽ മതി. ഇപ്പൊ അതും മാറി. ഇപ്പൊ എന്താണ്, 10 പേര് ദീക്ഷ എടുത്തു കഴിഞ്ഞാല് ഈ 10 പേര് ബാക്കി 9 പേരെടുത്ത് ഭിക്ഷ എടുക്കും, അവര് ബാക്കിയുള്ള ഇങ്ങനെ തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, തെരുവിൽ ഇറങ്ങി ഇന്ന് ഗുരു എനിക്ക് ശിഷ്യത്വം തന്ന ദിവസമാണ്, ഗുരുവിന് ഞാൻ എന്തെങ്കിലും ദക്ഷിണ വരണം എന്ന് പൊതുജനങ്ങളുടെ മുമ്പേ ചെന്ന് എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞ് കൈനീട്ടി നിൽക്കുന്നതാ. ഓ, വല്ലാത്തൊരു അവസ്ഥയാണ്, നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഭിക്ഷയെടുക്കാനൊക്കെ പോവാൻ. അപ്പോ ഈ ഉപശ്ലോകൻ ദിവസവും ഭിക്ഷയ്ക്ക് പോകണം. അപ്പൊ രാവിലെ പോയിട്ട് അപ്പൊ ഗുരു പറഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഗുരു പറഞ്ഞാല് എല്ലാ കാര്യം, ഒരു വളരെ നിസാരമായ ദൈനംദിന കാര്യത്തിൽ പോലും ഗുരുവിന്റെ അനുവാദം വാങ്ങിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടം. അപ്പൊ ഉപശ്ലോകൻ ഭിക്ഷയ്ക്ക് പോയി, രാവിലെ ഭിക്ഷയ്ക്ക് പോയി, വൈകുന്നേരം തിരിച്ചു വന്നു. അപ്പൊ ഗുരു ചോദിച്ചു, നിനക്ക് ഒരു ക്ഷീണവും ഇല്ലല്ലോ, നീ വല്ലത് കഴിച്ചോ? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, അതെ, ഭിക്ഷയ്ക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പഴമൊക്കെ കിട്ടി, അതൊക്കെ ഞാൻ കഴിച്ചു. ഗുരു പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ ഭിക്ഷ സാധനം ഒന്നും കഴിക്കരുത്. അടുത്ത ദിവസം പോയി ഭിക്ഷയ്ക്ക്. അപ്പൊ വിശപ്പ് കൊണ്ട് കണ്ണൊക്കെ ഇരുട്ടാൻ തുടങ്ങി. അപ്പൊ നോക്കിയപ്പോ ഒരു പശുവിന്റെ കാമ്പിലിരുന്ന് പശുക്കിടാവ് പാല് കുടിച്ചിട്ട് വീണ്ടും അതിൽ പാല് ചൊരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇത് ഭിക്ഷയല്ലോ, എന്തായാലും താഴെ പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഉപശ്ലോകൻ അതുകോരി കുടിച്ചു. ഗുരു പറഞ്ഞു, അടുത്ത ദിവസം അതും പാടില്ല. 3-ാം ദിവസം എന്താ ചെയ്തു, നദിയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. ഗുരു പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ അതും പാടില്ല. ഗുരു പരിശോധിക്കുക. 5-ാം ദിവസം ആയപ്പോ ഉപശ്ലോകന്റെ കണ്ണുകളെല്ലാം ഇരുണ്ട്, വെള്ളം പോലും കുടിക്കാതെ, കണ്ണു കാണാൻ വയ്യാതെ ഒരു പൊട്ടക്കാട്ടിനകത്തി വീണു. വീണ് കമ്പോ എന്തോ വടിയോ ഒക്കെ കണ്ണിൽ കുത്തി, കണ്ണും ഇത് കുരുടായിപ്പോയി. വേദന കൊണ്ട് നിലവിളിക്കാം. അശ്വിനി കുമാരന്മാർ അവിടെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, ഉപശ്ലോക, ഞങ്ങൾ നിന്റെ കണ്ണിനെ ശരിയാക്കി തരാം, നീ ഒന്നും വിഷമിക്കേണ്ട. നിന്നെപ്പോലെ ബ്രഹ്മചര്യം നിഷ്ഠ ആചരിക്കുന്ന ആരുമില്ല, നിന്റെ കണ്ണിനെ ഞങ്ങൾ ശരിയാക്കി തരാം, അശ്വിനി കുമാരന്മാര് പറഞ്ഞു. ഉടനെ ഉപശ്ലോകൻ പറഞ്ഞു, എന്റെ ഗുരു അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല, ഗുരുവിന്റെ അനുവാദമില്ലാതെ. എന്റെ ഗുരു എന്നെ അന്വേഷിച്ച് ഇവിടെ വരും, വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കിണറ്റിനകത്ത് കിടന്ന് ഗുരുവിന്റെ പേരും പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഗുരുദേവൻ പ്രത്യക്ഷനായി.
ഉപശ്ലോകൻ ചോദിച്ചു, അശ്വിനി കുമാരന്മാർ ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ കണ്ണുകൾ തിരിച്ചു ചോദിക്കട്ടെ. ഗുരു ശരിയെന്ന് പറഞ്ഞു. ഇതാണ് ഒരു ഒരു ശിഷ്യന്റെ കർത്തവ്യം, ഗുരുകുലത്തിൽ വസിക്കുകയും ദാന്തോ ഗുരോർഹിതം, ഗുരുവിന്റെ ഹിതമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും വ്യക്തിത്വത്തിനെ മാറ്റിവച്ചുകൊണ്ട്. ഇവരൊക്കെയാണ് ഉത്തമരായ ശ്ലോക എന്താ പറയാ ശിഷ്യഗണങ്ങൾ എന്ന് പറയുന്നത്. വേദങ്ങൾ അമ്മയാവുകയും ഗുരു പിതാവുകയുമാണ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആധ്യാത്മിക ജന്മം, ഭൗതിക ജന്മത്തിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ട്, അവരെ കടപ്പാടേ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. ആധ്യാത്മികമായി നമ്മളെ ജനന മരണ ചക്രത്തിൽ ഇരുന്ന് രക്ഷിക്കുന്ന ആളാ ഗുരു. അപ്പോ അവിടെ അമ്മ വേദവും അച്ഛൻ ഗുരുവും ആകുന്നു. മാത്രമല്ല ഭഗവാന്റെ ബാഹ്യമായ പ്രതിനിധിയാണ് ആധ്യാത്മിക ഗുരു, ഒരു പ്രതിനിധിയാണ്. നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഭഗവാനെ ഹൃദയത്തിൽ ചുമന്ന് പരിശുദ്ധനായ ഒരു ജീവാത്മാ നമ്മളെ സഹായിക്കുന്ന അദ്ദേഹം ബാഹ്യമായ ഒരു പ്രതിനിധിയാണ്. ആ ഗുരുവിന്റെ കടാക്ഷം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരു തസ്യൈ കഥിത ഹീ അർത്ഥ പ്രകാശന്തേ മഹാത്മനഃ. ഭഗവാന്റെ അടുത്ത് എന്തുമാത്രം ഭക്തി വെച്ച് പുലർത്തുന്നുവോ അതേപോലെ ഗുരുവിലും ഭക്തി വെച്ച് പുലർത്തുന്ന സമയം വേദങ്ങളുടെ ഉള്ളർത്ഥമെല്ലാം ഹൃദയത്തിനകത്ത് താനേ പുഷ്പിക്കും എന്നാ പറയുന്നത്. ഗുരുവിന്റെ അടുത്ത് നമ്മൾ സന്തോഷത്തോട് ആ ഒരു കാരുണ്യം നേടണം. മോഷ്ടിക്കാൻ പാടില്ല, ചതിയിൽ കൂടെയോ മോഷ്ടിക്കാൻ പാടില്ല. മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥ പറയുന്നുണ്ട്. ഏകലവ്യൻ വീണ്ടും വീണ്ടും ദ്രോണാചാര്യരടുത്ത് പോയി, എന്നെ ശിഷ്യനായി സ്വീകരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട്. ദ്രോണാചാര്യർ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏകലവ്യൻ എന്ത് ചെയ്തു? ദ്രോണാചാര്യരുടെ ഒരു ബിംബം ഉണ്ടാക്കി വെച്ച് അതിനെ ഗുരുവായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏകലവ്യൻ എന്താ പരിശീലനം തുടങ്ങി. ഗുരുവിന്റെ കൃപയെ മോഷ്ടിക്കാൻ ശ്രമിക്കുക അത് ശരിയാവില്ല. മനസ്സുകൊണ്ട് ഗുരു പ്രീതിപ്പെട്ട് ഈ ജീവാത്മാ ഉയരട്ടെ എന്ന് വിചാരിക്കണം. ഗുരുവിന്റെ ആഗ്രഹ വിരുദ്ധമായി അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു ഏകലവ്യൻ? രഹസ്യമായി ദ്രോണാചാര്യരുടെ ബിംബം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം പാണ്ഡവര് പന്ത് കളിക്കുകയും ഒരു നായ, ഏകലവ്യന്റെ നായ, ഒരു നായ പന്തിനെ എന്താ പറയാ ഈ പാണ്ഡവരുടെ നായ പന്ത് കളിച്ച് അങ്ങനെ കൂട്ടം തെറ്റി ഏകലവ്യന്റെ അടുത്ത് വരികയും ഏകലവ്യൻ അവിടെ ദ്രോണാചാര്യരുടെ ബിംബവും ഉണ്ടാക്കി പരിശീലിക്കുന്നത് കണ്ടിട്ട് കുരച്ചു. ഏകലവ്യൻ എന്ത് ചെയ്തു? ആ നായയുടെ വായിക്ക് അമ്പ് ചെയ്തു കൊടുത്തു. അത് കണ്ട് പാണ്ഡവരെല്ലാം ദ്രോണാചാര്യരെടുത്ത് പരാതി പറയുകയും ദ്രോണാചാര്യർ വന്ന് നോക്കിയപ്പോ ഏകലവ്യൻ തന്റെ പ്രതിമ വെച്ച് പരിശീലനം ചെയ്യുന്നു. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, ഇത് തെറ്റാണ്, എന്റെ അനുവാദമില്ലാതെ നീ ഇത് പരിശീലിക്കാൻ പാടില്ല. ഏകലവ്യൻ മാപ്പ് ചോദിച്ചു, എന്ത് ഗുരുദക്ഷിണയാണ് വേണ്ടത്? നിന്റെ വലത്തേ കൈ പെരുവരൽ വേണമെന്ന് പറഞ്ഞു. ഏകലവ്യൻ ആ വിരൽ മുറിച്ചു കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? ഇടത്തേ കയ്യിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഗുരുവിന്റെ കൃപയെ മോഷ്ടിക്കാൻ ശ്രമിച്ചു ഏകലവ്യൻ. ഇങ്ങനെയല്ല നമുക്ക് ഗുരു കടാക്ഷം വേണ്ടത്. ഗുരു മനസ്സാൽ അറിഞ്ഞ് ഈ ശിഷ്യൻ ആധ്യാത്മികമായി പുരോഗമിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു തരുന്ന ഒരിതാണ് വേണ്ടത്. അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം ഹൃദയത്തിൽ ഉള്ളിൽ കൊണ്ട് ധ്യാനിക്കുന്ന ഒരാൾക്ക് ഗുരു ഭഗവാനെ പോലെ തന്നെയാ. ഭഗവാൻ അല്ല, പക്ഷെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു ഭഗവാനെ പോലെയാ. ഭഗവാനെ പോലെ, ഭഗവാൻ അല്ല, ഭഗവാന് തരുന്ന എല്ലാ മര്യാദകളും സേവനവും ഗുരുവിനും ഒരു ശിഷ്യൻ ചെയ്യും. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാ ന ഗതി.
ഗുരുവിന്റെ കടാക്ഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് കടാക്ഷമുണ്ടാവും. ഗുരുവിന്റെ കടാക്ഷം ഇല്ലെങ്കിൽ നാ ഗതി, ഗതിയില്ല എന്ന് പറയും. ആധ്യാത്മിക പിതാവാണ് ഗുരു. അദ്ദേഹം നമ്മളെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽ മാധവേന്ദ്രപുരി എന്നൊരു ആധ്യാത്മിക ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരമാനന്ദപുരി, ഈശ്വരപുരി എന്ന് രണ്ട് ശിഷ്യന്മാർ. പേര് നിങ്ങൾക്ക് അല്പം കൺഫ്യൂഷൻ വരും, ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. മാധവേന്ദ്രപുരി എന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ താഴെ പരമാനന്ദപുരി, ഈശ്വരപുരി ഇങ്ങനെ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗുരു മാധവേന്ദ്രപുരി, ശിഷ്യന്മാർ പരമാനന്ദപുരി, ഈശ്വരപുരി, രണ്ട് ശിഷ്യന്മാർ. ആദ്യം പരമാനന്ദപുരിയുടെ കാര്യം നോക്കാം. ഒരു ദിവസം ഈ പരമാനന്ദപുരി ഗുരുവിനെ കാണാൻ പോയപ്പോൾ അവിടെ ഗുരു ഗോപസ്ത്രീകളുടെ നാമവും ജപിച്ചിങ്ങനെ കരയുകയാണ്. മാധവേന്ദ്രപുരി ഗോപി, 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 ഗോപി എന്ന് ഗോപസ്ത്രീകളുടെ നാമവും ജപിച്ച് കരയുന്നുണ്ടായിരുന്നു. ഉടനെ പരമാനന്ദപുരി ചോദിച്ചു, ഗുരുദേവ അങ്ങ് എന്ത് മണ്ടത്തരവാ കാണിക്കുന്നു? പുരാണങ്ങളിൽ എവിടെയും ഗോപസ്ത്രീകളുടെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമമല്ലേ ജപിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് നിങ്ങൾ ഗോപസ്ത്രീകളുടെ നാമം ജപിക്കുന്നു. അത് ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, നാമം ജപിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകണം, അങ്ങ് ഗോപസ്ത്രീകളുടെ നാമം ജപിച്ച് ഇങ്ങനെ കരയും. ഗുരു പ്രേമത്തിൽ ഗോപികമാരുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാനന്ദപുരി തന്റെ വിഡ്ഢിത്തരമായ ജ്ഞാനം കൊണ്ടുവച്ച് മാധവേന്ദ്രപുരിയെ തടസ്സപ്പെടുത്തി. മാധവേന്ദ്രപുരി വിഷമിച്ചു. ഉടൻ തന്നെ എന്തായി, പരമാനന്ദപുരിയുടെ ഹൃദയത്തിൽ നിന്ന് ആധ്യാത്മികം അപ്രത്യക്ഷമായി പോയി. അദ്ദേഹം പറഞ്ഞത് വൈദികമായി ശരിയായിരിക്കാം, കാരണം വേദത്തിൽ കൃഷ്ണന്റെ നാമമാണ് ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഗോപസ്ത്രീകളുടെ നാമം അല്ല ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ശരിയായിരിക്കാം. പക്ഷെ പറഞ്ഞ സാഹചര്യം, ഗുരു ഉണ്ടായിരുന്ന വിരഹഭക്തി, അതൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞു. ഉള്ള എല്ലാ ആധ്യാത്മിക ജ്ഞാനവും പരമാനന്ദപുരിക്ക് നഷ്ടപ്പെട്ടു പോയി. അതേ സമയം ഈശ്വരപുരി എന്തു ചെയ്തു, തന്റെ ഗുരുവായ മാധവേന്ദ്രപുരി വയ്യാണ്ട് കിടക്കുന്ന നേരം അടുത്തു ചെന്ന് അദ്ദേഹത്തിന് വേണ്ട പരിചാരം, സേവനങ്ങളെല്ലാം ചെയ്യുകയും സ്വന്തം കൈകൊണ്ട് ഗുരു കിടക്കയിൽ കിടക്കുമ്പോൾ മലമൂത്രാദികളെ വൃത്തിയാക്കുകയും ഇതെല്ലാം ചെയ്തപ്പോൾ ഗുരു സന്തോഷം കൊണ്ട് അനുഗ്രഹിച്ചു. ഈശ്വരപുരിക്ക് കൃഷ്ണപ്രേമമുണ്ടായി. അപ്പൊ നോക്കിക്കോളൂ, ഈ രണ്ട് ശിഷ്യന്മാരിൽ ഉണ്ടായ വ്യത്യാസം, ഒരാൾ ഗുരുവിനെ ഉപദേശിക്കാനും ഗുരുവിൽ കുറ്റം കണ്ടുപിടിക്കാനും ശ്രമിച്ചു, അദ്ദേഹത്തിന് ഉണ്ടായ ഭക്തിയെല്ലാം നഷ്ടമായി. രണ്ടാമത്താള് ഗുരുവിനെ കിടക്കയിൽ വയ്യാതെ കിടക്കുമ്പോൾ സഹായിച്ചു, അദ്ദേഹത്തിന് കൃഷ്ണപ്രേമമുണ്ടായി. ഗുരുവിന്റെ ഹൃദയത്തിലാ ഈ ഭക്തിയും മറ്റനേക കാര്യങ്ങളും ഒളിച്ചിരിക്കുന്നത്, എല്ലാം ഗുരുവിന്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുക. അത് നമ്മൾ സേവിച്ച് അതിനെ തുറക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ജീവിതം ജന്മസാവല്യം എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോ ഗുരു ഭഗവാന്റെ ഒരു ബാഹ്യമായ പ്രതിനിധി, ആ പ്രതിനിധി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം സനാതനന്മാർ, ആ പ്രതിനിധി ഇല്ലെങ്കിൽ അവർ അനാഥകളാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാ പ്രഭുപാദരൊക്കെ ആധ്യാത്മിക ഗുരുവിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്. പ്രഭുപാദർ ഇടയ്ക്ക് 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 പറയും, എന്റെ ഗുരുദേവൻ പരമപൂജ്യ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹം എന്നെ വിദേശത്ത് ചെന്ന് ഗ്രന്ഥവിതരണം ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ വിദേശത്ത് വന്നത്. ഗുരുവിന്റെ വാക്കുകൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തു. ഗുരുഭക്തി ഏറ്റവും പ്രധാനമാണ്, കാരണം ഭഗവാൻ ആ ഗുരുക്കന്മാർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട്. ഒരു മനോഹരമായ ഒരു കഥയുണ്ട് ആഴ്വാർമാരുടെ ചരിത്രത്തിൽ. ഒരു ദിവസം രാമാനുജാചാര്യർ
ശിഷ്യഗണങ്ങളോട് ശ്രീരംഗം ക്ഷേത്രത്തിൽ പോകുമ്പോ, അവിടെ പോയപ്പോ ഒരു വലിയ ഒരു ഒരു നർത്തകി, നാടറിയുന്ന ഒരു ദാസി നർത്തകി, അദ്ദേഹത്തിന്റെ പുറകെ ഒരു ഒരു വിഡ്ഢിയെ പോലെ അവിടുത്തെ ഒരു ജമീന്ദാർ, വലിയ ധനാഠ്യനാണ്, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ ഈ പെണ്ണിന്റെ അടുത്ത് എന്താ പറയാ, വളരെ വളരെ ഒരു ആസക്തി തോന്നി നർത്തകിയെടുത്ത് ഈ ശിഷ്യ ഈ വ്യക്തിക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നർത്തകിയെടുത്ത് ഒരു ഒരു മോഹം തോന്നി ഈ ജമീന്ദാർക്ക്. കാരണം ഈ നർത്തകിയുടെ കണ്ണുകൾ അത്രയ്ക്കും സൗന്ദര്യമുള്ളതാണ്. അപ്പൊ ഇവൾ എവിടെ പോയാലും ഇദ്ദേഹം ആ കണ്ണുകളെയെ നോക്കി സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നർത്തകിക്ക് ഇഷ്ടപ്പെട്ടു, തന്നെ ഒരാൾ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വലിയ സന്തോഷമായിരുന്നു. എവിടെ ഈ ദാസി പെണ്ണ് പോയാലും ഈ ജമീന്ദാർ അവിടെ എത്തും, ആ പെണ്ണിന്റെ കണ്ണുകളെ സ്തുതിക്കാൻ തുടങ്ങും. ഒരു ദിവസം രാമാനുജാചാര്യർ ശിഷ്യന്മാരോടൊപ്പം ശ്രീരംഗം ക്ഷേത്രത്തിൽ പോകുമ്പോ ഈ ജമീന്ദാർ തെരുവിൽ നടക്കുന്നു, സോറി, നർത്തകി തെരുവിൽ നടക്കുന്നു. ജമീന്ദാർ അവളുടെ പാദത്തിന് വേണ്ടി ഇങ്ങനെ തന്റെ അംഗവസ്ത്രം ഇട്ടുകൊടുക്കുകയാണ്. നർത്തകി ഒരു കാല് വെക്കും, അടുത്ത കാല് വെക്കുമ്പോ വീണ്ടും അംഗവസ്ത്രം തിരിച്ചിടും, അടുത്ത കാല് വെക്കും, മൂന്നാമത്തെ കാല് വെക്കുമ്പോ വീണ്ടും തിരിച്ചിടും. ഇങ്ങനെ അവൾ നടക്കുംതോറും അംഗവസ്ത്രം ഇട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മറ്റ് ശിഷ്യന്മാരെല്ലാം കണ്ട് ചിരിച്ചു, എന്തുമാത്രം ആസക്തിയായി ഈ മനുഷ്യനുള്ളത്. രാമാനുജാചാര്യർ പറഞ്ഞു, ആരെയും നിന്ദിക്കരുത്, ഒരു ജീവാത്മാവിനെയും നിന്ദിക്കാനുള്ള യോഗ്യത നമുക്കില്ല. നമ്മൾക്ക് ഇന്ന് കൃഷ്ണാവബോധം ഭക്തി മനസ്സിലായി, അവർക്ക് 4 ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും, ആരെയും നിന്ദിക്കരുത്. ഇപ്പൊ ശിഷ്യഗണങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ മനുഷ്യൻ ശിഷ്യനാ ഒരു ആധ്യാത്മിക വ്യക്തിയാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഗുരു പറഞ്ഞു, നോക്കാം. രാമാനുജാചാര്യർ ആ ജമീന്ദാരടുത്ത് പോയി, എന്താ ചെയ്യുന്നേ? ഇപ്പൊ ജമീന്ദാർ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ വെച്ച് അതിസുന്ദരമായ കണ്ണുകളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാമാനുജാചാര്യർ ചോദിച്ചു, എന്നാ ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകളെ ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്യും? ഉടനെ അപ്പോഴാ ജമീന്ദാർ തന്റെ ശ്രദ്ധ മാറ്റുന്നത്. അതുവരെയും അടുത്ത് നിന്നത് ആരാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. നർത്തകി നോക്കി, ഇതാരാ ഞങ്ങളുടെ തന്നെ അടുക്ക് തടസ്സപ്പെടുത്തുന്നത്. രാമാനുജാചാര്യർ പറഞ്ഞു, നാളെ വരും ഇന്ന സമയത്ത് ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകളെ ഞാൻ കാണിച്ചു തരാം. ഉടനെ ആ ശിഷ്യനും പോയി രാമാനുജാചാര്യരെ കാണാൻ. രാമാനുജാചാര്യർ ശ്രീരംഗം ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോയി ആ ശിഷ്യനെ. രംഗനാഥ സ്വാമിയെടുത്ത് രാമാനുജാചാര്യർ നേരിട്ട് പ്രാർത്ഥിച്ചു, കൃഷ്ണ, അങ്ങേ മറന്ന് ഭൗതിക ലോകത്തിന്റെ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ മനുഷ്യൻ, അങ്ങ് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണം. അപ്പൊ ജമീന്ദാർ വന്ന് പ്രാർത്ഥിക്കുന്ന നേരം യഥാർത്ഥത്തിൽ തന്റെ താമര പുഷ്പങ്ങളായ കണ്ണുകളെ ഭഗവാൻ ഒന്ന് തുറന്നു. യഥാർത്ഥ കണ്ണുകൾ, നമ പങ്കജ നാഭായ നമ പങ്കജ മാലിനേ നമ പങ്കജ നേത്രായ പങ്കജനേത്രൻ, താമരേതൾ പോലത്തെ കണ്ണുകളെ ഭഗവാൻ ഒന്ന് തുറക്കുകയും, ജമീന്ദാർ കണ്ടിട്ട് ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അതിശയിക്കുകയും ചെയ്തു. മാത്രമല്ല, അന്ന് തന്നെ അദ്ദേഹം ആ നർത്തകിയെ വിവാഹം ചെയ്തുകൊണ്ട് രാമാനുജാചാര്യടുത്ത് ശിഷ്യനായി കൂടി. രാമാനുജാചാര്യർക്കും വലിയ ഇഷ്ടമായിരുന്നു ആ ശിഷ്യനെ, കാരണം അത്രയും അതപ്പതിച്ച ഒരു സാഹചര്യത്തിൽ ഇരുന്ന് വരികയാണ്. ഒരു ധനാട്ടിയൻ 100 രൂപ ദാനം ചെയ്യുന്നതിനും ഒരു സാധാരണക്കാരൻ 100 രൂപ ദാനം ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. ധനാട്ടിയന് ഒരുപാട് കാശുണ്ട്, അദ്ദേഹം വെറും 100 രൂപ ദാനം ചെയ്യണം, അത് വലിയ കാര്യമല്ല. പക്ഷെ സാധാരണക്കാരന്റെ കൂലി തന്നെ 100 രൂപയാണ്, അവൻ 100 രൂപ ദാനം ചെയ്യുന്നു, അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോ രാമാനുജാചാര്യർക്ക് ഇഷ്ടപ്പെട്ടു ഈ ജമീന്ദാറും അദ്ദേഹത്തിന്റെ പത്നിയും ചെയ്യുന്ന സേവനം. അവര് ഭൗതികതല്ല ആയിരുന്നാലും പിന്നെ പിന്നെ അവർ ഒരുപാട് സേവനങ്ങൾ, അവരുടെ പണം കൊണ്ടും സമയം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ രാമാനുജാചാര്യർ സ്വമേധയായി അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇത് മറ്റ് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെല്ലാവരും ഗുരുകുലത്തിൽ കഴിയുന്നു, ഇവർക്ക് മാത്രം എന്താ പ്രത്യേക ഒരു മുൻഗണന? അപ്പൊ എന്ത് ചെയ്തു? ഇവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ദേഷ്യമായി. തന്റെ ശിഷ്യന്റെ മഹിമ ലോകത്തിൽ എടുത്തു കാണിക്കണം എന്ന് വിചാരിച്ച രാമാനുജാചാര്യർ എന്ത് ചെയ്തു?
ഒരു രാത്രി ഈ ബ്രഹ്മചാരികളും സന്യാസികളും ഉറങ്ങുന്ന സത്രത്തിൽ ചെന്നിട്ട് അവരുടെ തുണിയെല്ലാം ഇങ്ങോട്ടാ, എല്ലാവർക്കും ഒന്നോ രണ്ടോ സെറ്റ് തുണിയേ ഉള്ളൂ, ബ്രഹ്മചാരികളല്ലേ, അവരുടെ വസ്ത്രമെല്ലാം ഇങ്ങോട്ടോ അങ്ങോട്ട് മാറ്റിവെച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോ ബ്രഹ്മചാരി ആശ്രമത്തിൽ വഴക്കോട് വഴക്ക്, എന്റെ തോർത്ത് നീ എടുത്തു, നിന്റെ വസ്ത്രം ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് രാത്രി രാമാനുജാചാര്യർ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആശ്രമത്തിൽ വലിയ ഒരു ധനത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ധനാട്ടിയനായി നമ്മുടെ ശിഷ്യന്റെ അടുത്ത് ചെന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഒരു നാണക്കേടാ. അതുകൊണ്ട് നിങ്ങളെല്ലാരും രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പൈസ മോഷ്ടിച്ചോണ്ട് വരുമോ? ശിഷ്യന്മാരെല്ലാം ഉത്സാഹത്തോട് ചെയ്യാ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു. രാത്രിയായപ്പോ സമീന്ദാറിന്റെ വീട്ടിൽ ശിഷ്യഗണങ്ങൾ ചെന്നു, രഹസ്യമായി വാതിലും ജനലൊക്കെ പൊളിച്ച് അകത്ത് ഇറങ്ങി ഇതെല്ലാം മോഷണം നടത്താണ്. അപ്പോഴാ പെട്ടെന്ന് ഈ ഗുരു പത്നി തിരിഞ്ഞു കിടക്കുന്നത്, ആ ഒരു ജമീന്ദാറിന്റെ പത്നി തിരിഞ്ഞു കിടക്കുന്നത് പേടിച്ച് ഇവരെല്ലാം ഓടിപ്പോയി. അപ്പോ ഈ ഈ ജമീന്ദാർ തന്റെ പത്നിയെ എടുത്ത് ചോദിക്കാം, ആശ്രമത്തിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല, അവർ വന്ന് പൈസ എടുത്തോണ്ടിരിക്കുകയായിരുന്നു, നീ എന്തിനാ തിരിഞ്ഞു കിടന്ന് അവരെ പേടിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് അവർ എടുത്തോണ്ട് പോവില്ലായിരുന്നല്ലോ എന്ന് പോവുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. ഉടനെ ആ പെണ്ണ് പറഞ്ഞു, ഇടത്തെ കയ്യിലുള്ള വള അവർ ഊരി, എന്നാ വലത്തെ കയ്യിലും കൂടെ ഉള്ളത് ഊരട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ തിരിഞ്ഞു കിടന്നത്, പക്ഷെ അവർ പേടിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ അദ്ദേഹം ആശ്രമത്തിൽ വന്നു. ഇത്രയും പണവും പണ്ടോ നഷ്ടപ്പെട്ടതിന് യാതൊരു സൂചനയുമില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം തന്റെ ഗുരുവിന്റെ ശിഷ്യഗണങ്ങളാ എടുത്തിരിക്കുന്ന, അതിൽ യാതൊരു വിഷമവുമില്ല. അപ്പോഴാ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ഗുരുവിനോടുള്ള ഭക്തി. ഗുരുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, എന്നാൽ മാത്രമേ ഈശ്വര കടാക്ഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവതാരങ്ങളും അവതാര പുരുഷന്മാരും എല്ലാം ആധ്യാത്മികമായി ഗുരുവിനെ സ്വീകരിക്കുന്നത്. അപ്പോ ഗുരുവിനെ സ്വീകരിക്കുന്നത് അത്രയും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഗുരുവിനെ സ്വീകരിച്ച് നമ്മൾ ആധ്യാത്മികമായി പരിശീലിക്കുമ്പോൾ ക്രമേണ നമ്മൾ കാമക്രോധാദികളിൽ ഇരുന്ന് മുക്തരായി ഈശ്വര പ്രേമത്തിൽ വരും. അപ്പൊ ഇതില് പല തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്, ശിക്ഷാഗുരു, ദീക്ഷാഗുരു. ആധ്യാത്മികമായി നമുക്ക് ഉപദേശം തരുന്നതും എന്താ പറയുക, പിന്നെ സഹായിക്കുന്നതും എല്ലാം ശിക്ഷാഗുരുക്കന്മാരാ. പല തലത്തിലുണ്ട് ശിക്ഷാഗുരുക്കന്മാർ, സീരിയസ് ആയിട്ടുള്ളവരുണ്ട്, അത്ര സീരിയസ് അല്ലാത്ത തുടക്കക്കാർ, അതിലുമുണ്ട് പലരും. പക്ഷെ ജീവിതം മാറ്റിവെച്ചവരുമുണ്ട് ശിക്ഷാഗുരുവായി. ഇതിനേക്കാളും ഉയർന്നതാണ് ദീക്ഷാഗുരു. ഒരു ശിഷ്യന് അവന് വേണ്ട ഉപദേശങ്ങൾ തന്ന് മന്ത്രദീക്ഷയും കൊടുത്ത് ആധ്യാത്മികമായി അദ്ദേഹത്തിനെ ഉയർത്താൻ ശ്രമിക്കുന്നത് ദീക്ഷാഗുരു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോൾ മാനസികമായി സ്വാമി പ്രഭുപാദരെ ഗുരുവായി വിചാരിച്ചുകൊണ്ട് അദ്ദേഹമാണ് ആചാര്യൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ, മനസ്സിൽ അദ്ദേഹത്തിനെ ഗുരുവായി വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ എന്താ പറയാ പുസ്തകങ്ങൾ വായിക്കുകയും നാമജപം ചെയ്യുന്നതൊക്കെ ചെയ്യും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് പ്രഭുപാദരുടെ ശിഷ്യഗണങ്ങളായ സന്യാസിമാരിൽ ആധ്യാത്മിക ഗുരു സ്വീകരിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഇന്ന് കുറച്ച് 10 മിനിറ്റ് മുമ്പേ നിർത്തുന്നു. ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ.